സംഗതി ഇനി മുതൽ പെൺമക്കളെ വിവാഹം കഴിച്ച പോകുന്നതിന് മുമ്പ് ആദ്യം അവരോട് കല്യാണം കഴിച്ചു വിടട്ടെ നാണം കെടുത്തുമോ എന്ന് ചോദിക്കണം എന്നിട്ട് രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായി ചെറുതായി നാണം കെടുത്താനുള്ള അവസരവും അവർക്ക് കൊടുക്കണം കല്യാണക്കത്ത് അടിച്ചു കഴിഞ്ഞ് വീണ്ടും ചോദിക്കണം ഇത് അടിച്ചു കഴിഞ്ഞു കല്യാണം വിളിക്കട്ടെ നാണം കെടുത്തുമോ എന്ന് ചോദിക്കണം വീണ്ടും എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞ് പാചക സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി ചോദിക്കണം ഇനി അതുമല്ലെങ്കിൽ കല്യാണത്തിന് ഒരു രണ്ട് ദിവസം മുമ്പ് ഓഡിറ്റോറിയത്തിലേക്ക് വിറകൊക്കെ കൊണ്ടുപോകട്ടെ അതിനു മുമ്പ് പോകുമോ എന്നുകൂടി ചോദിക്കണം ഇല്ലെങ്കിൽ സംഗതി കല്ലമ്പലത്ത് നടന്നതുപോലാകും ബ്യൂട്ടി പാർലറിൽ നിന്ന് പെൺകുട്ടി അങ്ങോട്ട് ഓടിപ്പോയി പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ ബന്ധങ്ങളുടെ പുതിയ നിസ്സഹായരായ രക്ഷകർത്താക്കളുടെ പുതിയ അണ്ടികളഞ്ഞ എണ്ണാനെ പോലെ നിൽക്കേണ്ടി വരുന്ന പ്രതിശ്രുത വരൻ്റെയും ഒക്കെ മാനസികാവസ്ഥയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നാം ഓർക്കേണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ടൻ്റെ സുഹൃത്തായ ഒരു വീഡിയോഗ്രാഫർ ഒരു സംഭവം പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ അത്രമേൽ ഇത് കേട്ടപ്പോൾ ഞെട്ടിയില്ല ഒരു സത്യം അത് മറ്റൊന്നുകൊണ്ടല്ല ഒരു ക്ഷേത്രത്തിൽ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം തൊഴാനായി പെൺകുട്ടി പോയി വീഡിയോഗ്രാഫർ വീഡിയോ ചിത്രീകരണത്തിനായി അവിടെയും എത്തിയിട്ടുണ്ട് കാരണം അങ്ങനെ ചിത്രീകരിച്ച് ഭംഗിയാക്കി കൊടുത്തെങ്കിലേ ഇന്ന് കോമ്പറ്റിറ്റീവായിട്ടുള്ള വീഡിയോഗ്രാഫി രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് അകത്തേക്ക് കയറി പോകുന്നതുവരെ ഷൂട്ട് ചെയ്തു റെക്കോർഡ് ചെയ്തു അകത്തേക്ക് തൊഴാൻ പോയപ്പോൾ കുട്ടി വളരെ മന്ദസ്മിതത്തോടെ എൻ്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു പ്രാർത്ഥനയാണ് അതുകൊണ്ട് അതൊന്നും കവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞു പാവം അവിടെ ഒറ്റ നിപ്പ് നിന്നു സംഗതി അകത്തേക്ക് കയറി തൊഴുത ഈ പ്രതിശ്രുത വധു അന്നും ഒരു സുഹൃത്തുമായി അങ്ങ് പോയി ഒന്നൊന്നര മണിക്കൂർ നിന്ന ശേഷം വീഡിയോഗ്രാഫർ എന്നോട് പറഞ്ഞത് അവരോട് എങ്ങനെ ഫുള്ള് കാശ് ചോദിക്കും എനിക്ക് വേറെ പണിയുണ്ടായിരുന്ന ദിവസവുമായിരുന്നു എന്ന നഷ്ടത്തെക്കുറിച്ചാണ് പാവം അവൻ എന്നോട് പറഞ്ഞത് അപ്പോഴും അവൻ ആ നഷ്ടപ്പെട്ടതിനെ ഒരു തമാശയായേ കാണുന്നുള്ളൂ എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഇനിയുള്ള കാലത്ത് കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് പെൺകുട്ടിയോട് അങ്ങോട്ട് ചോദിക്കണം കഴിയുമെങ്കിൽ വയസ്സ് പൂർത്തിയാകുന്ന ദിവസം അമ്മയും അച്ഛനുമൊക്കെ കൗണ്ട് ഡൗൺ പോലെ ഇങ്ങനെ നോക്കിയിരുന്ന് പതിനെട്ടാകാൻ പോകുന്നതിൻ്റെ തലേന്ന് ചോദിക്കണം നാളെ പോകാൻ വല്ല ചാൻസും ഉണ്ടോയെന്ന് കുറേക്കൂടെ കഴിഞ്ഞാണെങ്കിൽ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കണം ഉറപ്പിച്ച് കഴിഞ്ഞ് ചോദിക്കണം കത്തടിച്ചു കഴിഞ്ഞ് ചോദിക്കണം നാട്ടുകാരെ വിളിച്ചു കഴിഞ്ഞ് ഒന്നും കൂടെ ചോദിക്കാം ഈ തലേന്നാൾ ചെറുക്കൻ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം വരുന്നതിനെ പലപ്പോഴും നമ്മളൊക്കെ പരിഹസിച്ചിട്ടുണ്ട് എനിക്കും അതൊരു അനാവശ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതാരോടോ ചോദിച്ചപ്പോൾ ഒരു പ്രായമായ ആൾ പറഞ്ഞത് തലേന്ന് ഇവിടെ തന്നെ ഉണ്ടോ അതോ പോയോ എന്നറിയാൻ വേണ്ടി നോക്കാൻ വരുന്നതാണെന്നാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ വരേണ്ടി വരുന്നു എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമായിരിക്കയാണ് കല്ലമ്പലത്ത് ബ്യൂട്ടി പാർലറിലേക്കാണ് കല്യാണം കഴിക്കാനുള്ള പ്രതിശ്രുത വധു പോയത് പാവപ്പെട്ട വളർത്തിയ മാതാപിതാക്കൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഓഡിറ്റോറിയവും ബുക്ക് ചെയ്തു ഇത് കാണാൻ വന്ന വരനും അതുപോലെയുള്ളവരും രാവിലെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് ഈ കൺമണിയെ വിവാഹം കഴിച്ച് മരുമകളായല്ല മോളായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സംഗതി ഒരുങ്ങാൻ പോയ ആൾ അവിടെ നിന്ന് സുഹൃത്തിനോടൊപ്പം അങ്ങ് പോയി ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ചില കാര്യത്തൊക്കെ പറയുമല്ലോ തെങ്ങിൽ നിന്ന് വീണ് അമ്മാവ് മരിച്ചു കണ്ണിൻ്റെ പോളയുടെ മുകളിലായിരുന്നു മുറിവ് അല്പം കൂടി താഴോട്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നാരോ ചോദിച്ചപ്പോൾ ശരിയാ ശരിയാ അത് വലിയ അബദ്ധമായി പോയേനെ എന്ന് പറയുന്നത് പോലെ അങ്ങ് ഓർത്താൽ മതി കാരണം ഇത്തരം മനസ്സുള്ളവരെ കെട്ടി വീട്ടിൽ കൊണ്ടുപോയാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ചാടിപ്പൊയ്ക്കളയും ഏതായാലും അതെത്തുന്നതിന് മുമ്പ് പോയല്ലോ എന്നത് ആശ്വാസം ഓഡിറ്റോറിയവും തയ്യാറായി പാചകവും തയ്യാറായി പപ്പടവും പൊള്ളിച്ചു പക്ഷേ കൺമണിയെ മാത്രം കണ്ടില്ല സംഗതി വലിയൊരു ആശ്വാസമുണ്ട് ഇത് സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട സുഹൃത്തിനെ ആയിരിക്കും ഈ പൊന്നുമോള് കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്തായാലും അതൊരു മുസ്ലിം ചെറുപ്പക്കാരനല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കാസയുടെ പേജിലും മറ്റു പലയിടങ്ങളിലും ബ്യൂട്ടി പാർലർ ജിഹാദ് എന്ന് പറഞ്ഞ് പുതിയൊരു ജിഹാദ് കൂടി ഉണ്ടായേനെ ഏതായാലും അതുണ്ടായില്ല എന്നത് വലിയൊരാശ്വാസം അത്രയും കരുണയെങ്കിലും ഈ പൊന്നുമകളും കൊണ്ടുപോയ പൊന്നു സുഹൃത്തും കാണിച്ചു പൊന്നുമോളല്ല അത്ര മോളാ നല്ല മോൾ